ഹലോ, നമസ്കാരം. ഞാനിപ്പോ ലൈവ് വന്നത് കുറച്ച് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ടാണ്. വേറൊന്നും കൊണ്ടല്ല, ഇന്നലെ മിനിഞ്ഞാന്ന് ഇവിടെ മലപ്പുറത്ത് ഒരു കോളേജ് ഫംഗ്ഷന് പോയപ്പോ നിങ്ങളെല്ലാരും അറിഞ്ഞാണ് കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോ ചിലടത്ത് നിന്നൊക്കെ ഞാൻ അറിഞ്ഞു, എന്നെ വിളിക്കാതെ ഞാൻ അവിടെ അതിക്രമിച്ച് കയറിയതാണ് എന്നൊക്കെ ചിലര് പറയണ കേട്ടു. ഒരിക്കലുമല്ല, കാരണം അവിടുന്ന് യൂണിയൻ മെമ്പേഴ്സ് യൂണിയൻ ചെയർമാൻ അടക്കം എന്നെ ഫോൺ ചെയ്താണ് ഞാൻ ആ പരിപാടിക്ക് പോയത്. പ്രിൻസിപ്പളിലെ അവിടുത്തെ സ്റ്റാഫിന്റെ ഒക്കെ അനുവാദത്തോടു കൂടിയിട്ടാണ് എന്നെ ആ പരിപാടിക്ക് ക്ഷണിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ആ പരിപാടിക്ക് പോയി. അവിടെ കോളേജ് കോമ്പൗണ്ട് എത്തുന്നതിന് മുമ്പ് ഒരു 100 മീറ്റർ മുമ്പ് ഈ ഡ്രസ് കോഡ് ഇട്ടു എന്ന് പറയുന്ന സ്റ്റുഡൻസ് എല്ലാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കൂടിയിട്ട് എന്റെ വണ്ടിക്ക് മുമ്പിലായിരുന്നു. അപ്പൊ എല്ലാരും കൂടി ഗേറ്റിന്റെ ഫ്രണ്ടിലെത്തി. അപ്പൊ ഈ പ്രിൻസിപ്പളും ഒരു 3-4 അധ്യാപകരും ചേർന്നിട്ട് ഭയങ്കര സ്റ്റുഡൻസ് ആയിട്ട് ഭയങ്കര ഉന്തും തള്ളൊക്കെ ആയി. അപ്പൊ എനിക്ക് സംഭവം എന്താന്ന് പിടികിട്ടിണ്ടായിരുന്നില്ല അത്രയും നേരം. അത് കഴിഞ്ഞപ്പോ പ്രിൻസിപ്പൾ നേരെ വണ്ടിയും വന്ന് ബോണറ്റും അടിച്ചിട്ട് പിള്ളേരെല്ലാരും സ്റ്റുഡൻസ് എല്ലാരും ഗേറ്റിന് അകത്തേക്ക് കയറി. അപ്പൊ എന്റെ വണ്ടി മാത്രം പുറത്ത് നിൽക്കാണ്. അപ്പൊ ബോണറ്റിൽ അടിച്ചിട്ട് പറഞ്ഞു, പറഞ്ഞ പൈസ മേടിച്ച് വേഗം സ്ഥലം വിട്ടു, പരിപാടി ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം വണ്ടി അടിച്ചു. അപ്പൊ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്ന അവിടുത്തെ സ്റ്റുഡന്റ് തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് ആരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു പ്രിൻസിപ്പളാന്ന് പറഞ്ഞു. അപ്പോ കുറച്ച് സ്റ്റുഡൻസ് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ പൂവല്ല വണ്ടി സൈഡിൽ ഒതുക്കിയിടുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടു. കുറച്ച് സ്റ്റുഡൻസ് വീണ്ടും വന്ന് പറഞ്ഞു, ചേട്ടാ പ്രശ്നമൊന്നുമില്ല, വണ്ടി അകത്തി കയറ്റാൻ പറ്റത്തില്ല, നമുക്ക് നടന്നു പോവാന്ന് പറഞ്ഞ് എന്നെയും കൊണ്ട് അവരെല്ലാരും കൂടി സ്റ്റേജിൽ കൊണ്ടുപോയി ഇരുത്തി. സ്റ്റേജിൽ കൊണ്ടുപോയി ഇരുത്തിയതിന് ശേഷം ഞാൻ അവിടെ ഇരുന്നു. അപ്പൊ അനൗൺസ് ചെയ്യാനിരിക്കുന്ന കുട്ടി അനൗൺസ് ചെയ്ത് തുടങ്ങി, ടെയിൻ വന്നു എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്തു. അപ്പൊ പ്രിൻസിപ്പൾ വീണ്ടും സ്റ്റേജിലോട്ട് കയറി വരാതെ വന്നു. വന്ന് നേരെ അനൗൺസ് ചെയ്യുന്ന കുട്ടിയുടെ മൈക്കൊക്കെ തട്ടി പറിച്ച്, നിന്നോട് ആരാടി അനൗൺസ് ചെയ്യാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഓഡിയൻസ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും ഇങ്ങനെ ഇതെന്താണ് സംഭവം, പ്രിൻസിപ്പൾ എന്താണ് എന്നോട് ഇത്ര ദേഷ്യം എന്നുള്ള പോലെ ഞാൻ ഇരിക്കുന്നത്. നേരെ പ്രിൻസിപ്പൾ എന്റെ നേരെ വന്നിട്ട് പറഞ്ഞു, ഈ കോളേജിൽ പ്രിൻസിപ്പൾ ഞാനാണ്, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും, ഐ സേ യു ഗെറ്റ് ഔട്ട് ഐ സേ എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ വീണ്ടും സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ താഴ്ന്ന സ്റ്റുഡൻസ് ചേട്ടാ പൂവല്ലേ രണ്ടു വാക്ക് സംസാരിച്ചു പോകുന്നൊക്കെ കുറച്ചു പേര് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ നേരെ മൈക്ക് എടുത്ത് ഞാൻ പറഞ്ഞു, രണ്ടു വാക്ക് സംസാരിച്ച് ഞാൻ പൊക്കോളാന്ന് പറഞ്ഞ് പ്രിൻസിപ്പളിനോട് പറഞ്ഞിട്ട് മൈക്ക് എടുത്ത് ഞാൻ സംസാരിച്ചു തുടങ്ങി. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു പൊതുവേദിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോടാന്ന് പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു നിൽക്കലും പുള്ളി അവിടെ നിന്ന് നിന്നോടല്ല ഇറങ്ങി പോവാൻ പറഞ്ഞ്, ഞാനാണ് ഇവിടുത്തെ പ്രിൻസിപ്പൾ, ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം ഓക്കെ സമ്മതിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം പറഞ്ഞു. അപ്പൊ സൈഡിൽ നിന്ന് ഒരു അധ്യാപകൻ പറഞ്ഞു, എടാ നാണില്ലേടാ നിനക്ക്, നിനക്ക് ഇറങ്ങി പൊക്കോടേടാ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് സ്റ്റുഡൻസിന് എനിക്കല്ല എന്നുള്ള ഡയലോഗ് ഞാൻ അപ്പോഴാണ് പ്രിൻസിപ്പളിനോട് പറഞ്ഞത്. പ്രിൻസിപ്പൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാനാണ് ഇവിടുത്തെ പ്രിൻസിപ്പൾ, ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്, ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറെ പേരിങ്ങനെ പറഞ്ഞു എന്നോട് മാന്യമായ രീതിയിൽ, തുടക്കത്തില് ഈ ഞാൻ വന്ന സമയത്ത് തന്നെ പറഞ്ഞു എന്നോട്. അങ്ങനെ ഒരാളും മാന്യമായ രീതിയിൽ സംസാരിച്ചിട്ടേ ഇല്ല എന്നോട്. ഒരിക്കലെങ്കിലും ഞാൻ അവിടെ ഇരിക്കുമ്പോ ഡേന് ഇങ്ങനെയാണ് പ്രശ്നം, പരിപാടി നടക്കൂല എന്ന് അവിടുത്തെ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു അധ്യാപകൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്നും മിണ്ടാതെ ഞാൻ ഇറങ്ങിപ്പോയേനെ. പക്ഷേ ആ അധ്യാപകരെല്ലാരും എന്തോ തല്ലാ നിൽക്കുന്ന പോലെയാണ് എന്റെ അടുത്തേക്കൊക്കെ വന്നതും. ഈ പ്രധാന അധ്യാപകൻ എന്ന് പറയുന്ന വ്യക്തി എന്നോട് പെരുമാറുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊന്നും ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോ നമ്മളും അധ്യാപകന്മാരെ അത്രയും ബഹുമാനിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കലും എനിക്ക് ഭയങ്കര ഒരു ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞല്ല, അതെന്റെ വിഷമം കൊണ്ട് പറഞ്ഞത് തന്നെയാണ്. കാരണം പുള്ളി തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനാണ് ഇവിടുത്തെ പ്രിൻസിപ്പൾ, ഞാൻ തീരുമാനിക്കും ഇറങ്ങിപ്പോടാന്ന് പുള്ളി സൈഡിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ പലരും ഇങ്ങനെ പറഞ്ഞു പ്രിൻസിപ്പളിനെ ബഹുമാനിച്ചില്ല. അപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
സ്റ്റുഡൻസ് ഡ്രസ് കോഡ് ഇട്ടില്ല, ഓക്കെ അത് അവര് ചെയ്ത തെറ്റാണ്, സമ്മതിച്ചു. പക്ഷെ അവര് പ്രതികരിച്ച രീതി വളരെ മോശമായ ഒരു രീതിയാണ്. കാരണം ഒരു വിദ്യാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വിദ്യ അല്ലെങ്കിൽ അറിവ് മാത്രം പകർന്ന്, മീൻസ് ഒരു പഠിക്കുന്ന പുസ്തകത്തിൽ നിന്ന് കൊടുക്കുന്ന അറിവ് മാത്രം പകർന്നു കൊടുക്കുന്ന സ്ഥലമല്ലോ, ആൾക്കാരോട് പെരുമാറാൻ കൂടിയാണ് അധ്യാപകർ പഠിപ്പിക്കേണ്ടത്. പക്ഷെ ഇവിടെ അധ്യാപകർ ഡ്രസ് കോഡ് അവരിട്ടു എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു ഗസ്റ്റിനോട് പെരുമാറാൻ പാടില്ലാത്തത്, ആ രീതിയിൽ പെരുമാറി. അപ്പൊ ഞാൻ എന്തായാലും അവിടെ ചെന്നത് ആ ആക്ട് ഇനാഗ്രേറ്റ് ചെയ്യാനായിരുന്നു. അപ്പൊ ഞാൻ അവിടെ കസാരയുടെ മേലെ നിന്ന് പരിപാടി ഇനാഗ്രേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റായി അല്ലെങ്കിൽ ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടെങ്കിൽ ക്ഷമയും ചോദിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. ഞാൻ ഇന്നലെ ലൈവ് വരണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ ഇന്നലെ ഞാൻ പനിയായിരുന്നു, പനി മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. അപ്പോ ഒരുപാട് വിഷമം തോന്നിയ പ്രിൻസിപ്പളും അവിടുത്തെ അധ്യാപകരും അവിടുത്തെ സ്റ്റുഡൻസിനോട് പെരുമാറുന്ന രീതി കണ്ടപ്പോ സത്യം പറഞ്ഞ നല്ല വിഷമം തോന്നി. ഒരിക്കലും ഒരു അധ്യാപകർ പെരുമാറേണ്ട രീതിയിലായിരുന്നില്ല അവര് പെരുമാറിയത്. അപ്പൊ അത് ഭയങ്കര ഒരു വിഷമം തോന്നി. അപ്പൊ അതെന്തായാലും ഇത്ര വലിയ പ്രശ്നമാവുമെന്നും ഞാൻ വിചാരിച്ചില്ല, ഇത്ര ന്യൂസ് ആവുമെന്നും ഞാൻ വിചാരിച്ചില്ല ഇതൊന്നും. അപ്പോ എന്തായാലും അധ്യാപകര് എന്താ പറയാ, വിദ്യാർത്ഥികളോട് കുറച്ചും കൂടി ഒന്ന് ഒരു കുറച്ചൊക്കെ സ്നേഹത്തോട് പെരുമാറണം എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. വിദ്യാർത്ഥികളോടൊന്ന് മാത്രല്ല, മൊത്തം എല്ലാരോടും ഒരു കുറച്ചൊക്കെ സ്നേഹം ആവാം. അതിപ്പോ സാധാരണക്കാരനായാലും അല്ലെങ്കിൽ ഒരു വലിയ സെലിബ്രിറ്റി ആയാലും ആരായാലും, ഇപ്പോ നമ്മളിപ്പോ വലിയ ഒരാളായതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നല്ല, ഇപ്പൊ വഴിയിൽ നിൽക്കുന്ന ഒരു ചേട്ടനെ വിളിച്ച് നമ്മൾ ചോറ് കൊടുക്കാൻ വിളിച്ച് വീട്ടിൽ വരുത്തിയിരുത്തി ഇറങ്ങി പോടാന്ന് പറയുമ്പോ ആ ചേട്ടനും ഉണ്ട് കുറച്ച് സെൽഫ് റെസ്പെക്ട് ഒക്കെ. അപ്പോ ആ ചേട്ടനും മനസ്സുണ്ട്, ആൾക്കും വിഷമാവും എന്നുള്ളത് നമ്മള് ചിന്തിക്കാതിരിക്കരുത്. അപ്പോ പ്രത്യേകിച്ച് ഇതുപോലെ ഒരു കോളേജിന്റെ മേലിലിരിക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ പ്രധാന അധ്യാപകൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എന്റെ ഇപ്പോഴും ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞതും ഒരു അധ്യാപകനോട് പറയാൻ പാടില്ലാത്തതൊക്കെ തന്നെയാണ്. പക്ഷെ അത് എന്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ല, അപ്പോഴത്തെ അവസ്ഥയിൽ എന്റെ മാനസികാവസ്ഥ അതായിരുന്നു. ആ ഒരു വിഷമത്തിൽ പറഞ്ഞതാണ് അത്. ഞാൻ അവിടെ എന്നെ വെച്ച് അവരോട് മാപ്പും പറഞ്ഞാണ് ഇത് പറയാൻ വേണ്ടിട്ടാണ് ഇപ്പോ ലൈവില് വന്നത്. ഒരുപാട് പേര് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുറച്ച് കുറച്ച് വീഡിയോകളാണ് പലരും അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടത്. അപ്പോ എല്ലാരും നോക്കുമ്പോ ലാസ്റ്റ് എല്ലാരും കൂടിയിട്ട് എന്റെ അടുത്തേക്കൊക്കെ വരുന്നതൊക്കെ ഇങ്ങനെ ഉന്തും തള്ളൊക്കെ ആവുന്നതുണ്ട്. അപ്പൊ കുറെ പേര് വിളിച്ച് അന്വേഷിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. അപ്പൊ എല്ലാരും വിളിച്ച് അന്വേഷിച്ച എല്ലാവർക്കും മെസ്സേജ് അയച്ച് അന്വേഷിച്ച എല്ലാവർക്കും താങ്ക് യു, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അപ്പോ ഇതൊക്കെയാണ് സംഭവം. താങ്ക് യു സോ മച്ച്.